ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിലൊരു മഴക്കാലമാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ കമ്പനിയുടെ സൈഡിലുള്ള ഒരു വീഡിയോ, ഒരു വിഷ്വലാണിത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പുറത്ത് വെള്ളം കാണാനും ഒക്കെ ഇതായിട്ട് പോകും. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടൊക്കെ കുറച്ച് മുകളിലാണ്, അവിടെ നിന്നും വെള്ളം കയറില്ല. പക്ഷേ വെള്ളം കയറുന്ന സ്ഥലം കുറച്ച് അടുത്തായിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. ഇതിപ്പോൾ ഒരു പാടാണ്, ചെറിയൊരു തോട് മാത്രമേ അതിൻ്റെ സെൻറ്ററിലുള്ളൂ. പക്ഷേ ഇതിപ്പോൾ പാടും തോടും എല്ലാം കൂടി ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിൽക്കുന്ന ആ പോർഷനിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ കുറഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയതാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ സൈഡിലൊക്കെ നന്നായിട്ട് വെള്ളം കാണാൻ വേണ്ടി കഴിയും. ഇതൊക്കെ നടന്നു പോകുന്ന സ്ഥലവും അതുപോലെ തന്നെ പാടം, തോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡത്തെ റോഡിലൊക്കെ നന്നായിട്ട് ഉറവ് പൊട്ടിയിട്ട് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഉറവ് പൊട്ടി വെള്ളം ഇങ്ങനെ സൈഡിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ ചാടി കളിക്കുന്നതും അതുപോലെ തന്നെ ചാടുന്നതും സൈഡിലൂടെ പോകുന്നതും വെള്ളത്തിൽ ഇറങ്ങി അതിൽ നീന്താൻ പഠിക്കുന്നതും നീന്തുന്നതും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈഡിലൂടെ വണ്ടി പോകുന്ന വഴിയാണ്. ഈ വണ്ടി പോകുന്ന വഴിയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പാടം തോട് ഒന്നായ സ്ഥിതിക്ക് അവിടേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ ഈ ട്യൂബൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ കയറുന്നുണ്ട്, അതിലേക്കൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന പുഴയിലേക്കാണ്. പുഴയുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് പുഴയിൽ നന്നായിട്ട് വെള്ളം കാണാം. പുഴയൊക്കെ നല്ല കുത്തി ഒലിച്ച് വരികയാണ്. ഇതിപ്പോൾ ഒരു പുഴ ഇത്ര വീതിയൊന്നുമില്ല, പക്ഷേ വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് ഇത്ര വീതിയായിട്ട് ഫീൽ ചെയ്യുന്നത്. നന്നായിട്ട് കലങ്ങി കുത്തി ഒലിച്ച് ഉറവ് വെള്ളവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മീൻ പിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മീൻ പിടുത്തം ഒന്നും ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഈ സമയത്ത് മീൻ പിടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ കാണുന്നത് ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. ഈ ഒരു പോർഷനിൽ കാണുന്നത് ഇവിടെ വലിയൊരു കുളമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഒന്നായിട്ട് ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. നിറയെ ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു കുളം, നല്ല ആഴമുള്ളൊരു കുളമാണ്. പാടത്തിൻ്റെ സൈഡിലുള്ളൊരു കുളമാണ്. പക്ഷേ അതിലൊക്കെ വെള്ളം നിറഞ്ഞൊഴുകിയപ്പോൾ കുട്ടികൾ അതിലേക്ക് ചാടുകയാണ്. അതിലേക്ക് ജമ്പ് ചെയ്ത് കണ്ട അതിലേക്ക് ചാടി കുളിക്കുകയാണ്, ചാടി കളിക്കുകയാണ്. ചെറുപ്രായത്തിൽ ഞാനും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് കൂടാതെ ഇവിടുത്തെ ഇവിടെയും മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതും ഞാനിതിൽ കാണിക്കുന്നില്ല. ഈ പോർഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തോടാണ്. പക്ഷേ തോട് നിറഞ്ഞൊഴുകുമ്പോൾ കുട്ടികളൊക്കെ അതിലൊക്കെ ചാടി കളിച്ച് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ മോനാണ്, അച്ചുകൂട്ടനാണ്. അച്ചു ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങും വേണം, എന്നാലോ അവന് ഇറങ്ങാനൊരു പേടിയും, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവനെ പിടിച്ചിട്ടൊന്ന് വെള്ളത്തിലേക്ക് മെല്ലെ ഒന്ന് ഇറക്കി നോക്കിയപ്പോൾ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു പേടിയുണ്ട് ആൾക്ക്, വെള്ളത്തിലിറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു പേടി. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ ആളെ പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറ്റൽ വലിയൊരു പണി തന്നെയായിരുന്നു. അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഈ ആമ്പൽ ഒക്കെ നന്നായിട്ടുണ്ടാകുന്ന, ഇപ്പോൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ആമ്പലൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലം, വെളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ആ വെളിമുക്കിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ പാടമൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതൊരു ആമ്പൽ പാടം പോലെ സ്പ്രെഡായി നിൽക്കുന്ന എല്ലാ വർഷങ്ങളും കാണുന്നതാണ്. ഈ വർഷം ചിലപ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അത് ഈ ഒരു അറ്റം മുതൽ മറ്റേ ആ അറ്റത്ത് കാണുന്നുണ്ടല്ലോ, അവിടെ വരെ ആമ്പൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വിഷ്വലായിരിക്കും ഇനി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യൂ ആയിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് പോർഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പിന്നെ വെളിച്ചം കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താം.